പ്രിയപ്പെട്ട കൂട്ടുകാരെ, മത്സര പരീക്ഷയിലെ മലയാളം എന്ന വിഭാഗത്തിലെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് ഇന്ന് 5 ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും വിശദീകരണങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത്. കമ്പോട് കമ്പ് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ചേർച്ചയോടെ, പകരത്തിനു പകരം, തടസ്സങ്ങൾ മുഴുവൻ. ഇതിൻ്റെ ശരിയുത്തരം മുഴുവൻ എന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ശൈലികൾക്കൊന്നും തന്നെ അവയിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥമല്ല പ്രയോഗത്തിൽ ഉള്ളത് എന്നാണ്. ധാരാളം ശൈലികളെ പരിചയപ്പെട്ടു വയ്ക്കുക എന്നുള്ളത് മത്സര പരീക്ഷകൾക്ക് അത്യാവശ്യമാണ്. തന്നിരിക്കുന്ന 3 ശൈലികൾ നോക്കൂ. ഇരുതല മൂരി, രണ്ട് കക്ഷിയിലും പെടുന്നവൻ, അതായത് ഏതെങ്കിലും ഒരു കക്ഷിയിൽ ഒരു കൂട്ടത്തിൽ സ്ഥിരമായി നിൽക്കാതെ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നവൻ, അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കുന്നവൻ എന്നൊക്കെയാണ് ഇരുതല മൂരി എന്ന ശൈലിയുടെ അർത്ഥം. പൊടിയിട്ട് വിളക്കുക, ന്യൂനത മറയ്ക്കുക എന്നതിൻ്റെ അർത്ഥം നിലവിലുള്ള ഒരു പ്രശ്നത്തെ ആരും കാണാത്ത വിധം രഹസ്യമായി വയ്ക്കുക എന്നതാണ്. നട്ടം തിരിയുക എന്നതിൻ്റെ അർത്ഥം കുറേ കൂടി ആളുകൾക്ക് പരിചയമുള്ള ഒന്നാണ് കഷ്ടപ്പെടുക. അപരിചിതമായ ആ നഗരത്തിൽ കയ്യിൽ പൈസ ഇല്ലാതായപ്പോൾ അവൻ ശരിക്കും നട്ടം തിരിഞ്ഞു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തന്നിരിക്കുന്ന ഒരു സെറ്റ് വാക്കുകളിൽ നിന്ന് ശരിയായ പദം ഏത് അല്ലെങ്കിൽ തെറ്റായ പദം ഏത് എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ മത്സര പരീക്ഷകളിൽ ഉണ്ടാവാറുണ്ട്. ഇവിടെ നോക്കൂ, ശരിയായത് ഏത്? നിഘണ്ടു, കാരാഗ്രഹം, ആഡംബരം, അനുഗ്രഹീതൻ. ഒറ്റ നോട്ടത്തിൽ എല്ലാം ശരിയാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. ഇത്തരത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. നോക്കൂ, ഇവിടെ ശരിയുത്തരങ്ങൾ എഴുതിയിട്ടുണ്ട്. നിഘണ്ടു എന്നതിൻ്റെ ശരി ഏത് തരത്തിലാണ് എഴുതുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അടുത്ത പദവും നമുക്ക് പലർക്കും തെറ്റുന്നതാണ്. കാരാഗ്രഹം എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. ശരിയായ പദം കാരാഗൃഹം എന്നാണ്. ആഡംബരം എന്നതിൻ്റെ ശരിയായ പദത്തിൻ്റെ സാധാരണ ഡ മാത്രം മതി, അത് രണ്ടാമത്തെ ഡ എഴുതുന്നവർ ധാരാളമുണ്ട്. ചോദ്യത്തിൽ തന്നിരിക്കുന്ന അനുഗ്രഹീതൻ എന്ന വാക്ക് തെറ്റാണ് എന്നാണ് പലരും കരുതുക. യഥാർത്ഥത്തിൽ ശരിയായ പദം അനുഗ്രഹീതൻ എന്ന് തന്നെയാണ്. ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആ ഒരു പദം മാത്രമേ ശരിയായതുള്ളൂ. പലരും അനുഗ്രഹീതൻ എന്ന് പറയാറുണ്ട്, അത് തെറ്റാണ്. ഭാഷ്യം എന്ന പദം ശരിയാണ്, സംസാരത്തിലായാലും ധാരാളം തെറ്റ് വരുത്തുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ട്. നോക്കൂ, ദിനപത്രം എന്നത് തെറ്റാണ്, ദിനപത്രം എന്നത് ശരി. യൗവനം എന്നതിലെ ശരി ഏതാണെന്ന് നോക്കൂ. വയസ്സൻ എന്നതിലെ ശരി നോക്കൂ. ഹാർദവം എന്ന് പറയുന്നത് തെറ്റാണ്, ഹാർദമായി ക്ഷണിക്കുന്നു എന്നാണ് പറയേണ്ടത്. വിമ്മിഷ്ടം എന്ന് പറയുന്നത് തെറ്റാണ്, ശരിയായ പദം വിമ്മിട്ടം എന്നാണ്. വ്യത്യസ്തം എന്ന് പറയേണ്ടതിന് പകരം വ്യത്യസ്തം എന്ന് പറയുന്നത് തെറ്റാണ്. ഇത്തരം വാക്കുകളിലൂടെ നാം നിരന്തരം കടന്നു പോകേണ്ടതുണ്ട്. മറ്റൊരു കൂട്ടം പദങ്ങളെ ശ്രദ്ധിക്കുക. ഇവിടെ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രഭാതം രാത്രി, ആശ നിരാശ, അവഗണന പരിഗണന, രക്ഷ ശിക്ഷ. 4 പദങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവ എതിർപദങ്ങളുടെ സെറ്റാണ്, എതിർപദങ്ങളുടെ ജോഡി ആണ് എന്ന്. ഏതാണ് ഇതിൽ തെറ്റായത്? അതെ, പ്രഭാതം എന്നതിൻ്റെ എതിർപദം രാത്രി എന്നല്ല, പ്രദോഷം എന്നാണ്. ചോദ്യത്തിൽ ബാക്കിയുള്ള ആശ നിരാശ, അവഗണന പരിഗണന, രക്ഷ ശിക്ഷ എന്നിവ ശരിയാണ് എന്ന് ഓർക്കേണ്ടതുണ്ട്. അതായത് ആശയുടെ എതിർപദം നിരാശയും, അവഗണനയുടെ എതിർപദം പരിഗണനയും, രക്ഷയുടെ എതിർപദം ശിക്ഷയുമാണ്. 2-3 പദങ്ങൾ കൂടി ശ്രദ്ധിക്കൂ. ലളിതം എന്നതിൻ്റെ എതിർപദം കഠിനം, സുന്ദരം എതിർപദം വിരൂപം, ധീരൻ എന്നതിൻ്റെ എതിർപദം ഭീരു. പദങ്ങളും ശൈലികളും പരസ്പരം കൊടുത്തും വാങ്ങിയും ഒക്കെയാണ് ഭാഷകൾ വികസിക്കുന്നത്. ചോദ്യം നോക്കൂ, അറബിയിൽ നിന്ന് വന്ന വാക്കേത്? ചന്ദനം, സോപ്പ്, സർക്കാർ, പ്രവൃത്തി. ഇവയൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇവ ഏതൊക്കെ ഭാഷയിൽ നിന്നാണ് വന്നത് എന്ന് നമുക്ക് നോക്കാം. ചന്ദനം അറബിക്, സോപ്പ് ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് വന്ന പദമാണ്, സർക്കാർ പേർഷ്യൻ ഭാഷയിൽ നിന്നാണ്, പ്രവൃത്തി എന്ന പദം നാം സ്വീകരിച്ചത് സംസ്കൃത ഭാഷയിൽ നിന്നാണ്.
നിത്യജീവിതത്തിൽ നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്ന ചില വാക്കുകളും അവ ഏതൊക്കെ ഭാഷയിൽ നിന്ന് നാം കടം കൊണ്ടതാണ് എന്ന വിവരവും ശ്രദ്ധിക്കൂ. അറബിയിൽ നിന്നാണ് കത്ത്, ഹാജർ, ബാക്കി എന്നീ പദങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടത്. പേർഷ്യൻ ഭാഷയിൽ നിന്ന് കടം കൊണ്ടവയാണ് അച്ചാർ, പീരങ്കി, സവാരി എന്നിവ. പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് തൂവാലയും ലേലവും എത്തിയത്. മൈന എന്ന പദത്തിനാവട്ടെ നാം ഹിന്ദി ഭാഷയോട് കടപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കൂ. വിക്ഷേപിണി എന്നു പേരുള്ള ചിഹ്നം ഏതാണ്? ചോദ്യചിഹ്നം, പൂർണ്ണവിരാമം, ആശ്ചര്യചിഹ്നം, ഉദ്ധരണി. ശരി, ഉത്തരം കണ്ടല്ലോ. ആശ്ചര്യചിഹ്നമാണ് വിക്ഷേപിണി എന്നറിയപ്പെടുന്നത്. മലയാളത്തിലെ വിവിധ ചിഹ്നങ്ങളെ കൃത്യമായി പരിചയപ്പെട്ടു വയ്ക്കുന്നത് മത്സര പരീക്ഷകൾക്ക് അത്യാവശ്യമാണ്. കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഭാഷാവിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.